അതേസമയം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ MCFമായി ബന്ധപ്പെട്ട് LDF അംഗങ്ങൾ നടത്തുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര. താൽക്കാലികമായി MCFന് കറുത്തപറമ്പിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചാണ് ഇടത് അംഗങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ MCFമായി ബന്ധപ്പെട്ട് ഇടത് അംഗങ്ങൾ നടത്തുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര. താൽക്കാലികമായി MCFന് കറുത്തപറമ്പിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും അത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചാണ് ഇടത് അംഗങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് പലയിടങ്ങളിലും സ്ഥലങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്നെങ്കിലും വാല്യുവേഷൻ കിട്ടാത്തതുകൊണ്ടാണ് സ്ഥലം വാങ്ങുവാൻ കഴിയാത്തതെന്നും എന്നിരുന്നാലും താൽക്കാലികമായി സ്ഥലം കണ്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നും സ്ഥലം വാങ്ങുവാനുള്ള നടപടികളുമായി ഭരണസമിതി മുൻപോട്ട് പോവുകയാണെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. 9-ാം വാർഡിലായിരുന്നു ഇതിന്റെ സ്ഥലം MCF ഉണ്ടായിരുന്നത്. അപ്പൊ ആ സ്ഥലത്ത് അവിടുത്തെ ഓണർ ഒഴിയാൻ പറഞ്ഞതുകൊണ്ട് നമ്മളത് ബദലൊരു സംവിധാനം ഇപ്പൊ 15-ാം വാർഡ് കറുത്തപറമ്പിൽ അതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഒരുക്കുകയും അതിൻ്റെ എല്ലാവിധ നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാ സൗകര്യവും ഒരുക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാവശ്യമില്ലാതെ പ്രതിപക്ഷ മെമ്പർമാർ ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. നമ്മൾ പല തവണ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, എവിടെയാണോ ഇതിന്റെ സൗകര്യം ഒരു MCFനുള്ള സൗകര്യം നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടും ഒരു സൗകര്യം ലഭിച്ചിട്ടില്ല. കാരണം കൃത്യമായി പറയുകയാണെങ്കിൽ പരിസരവാസികൾ അവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ വാല്യുവേഷൻ കിട്ടാനുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ഈ MCFന് സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ യോഗം വിളിക്കാനും ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണ് ഇടത് അംഗങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്തിലേക്ക് വേണ്ട ഉദ്യോഗസ്ഥരെ നൽകാതെ ഭരണസ്തംഭനമുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും വൈസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.